एण्स अड़ता यूनिट रूनिट आद्य पाठ नद यूनिट नमुक मूं पाठ पढ़ी अब नूं पढ़ी कहिज इनकत अड़ यूनिट आद्य पाठ डयरी कुछ डयरी कुछ जिस गरी मे रहता यामसिकेरी मिर्सा गालिब ई मिर्सा गालिब उर्दू कविया अनुभव ट्रांसलेटर कैलाश डॉक्टर कैलाश नारदान पाठ तर्जुम अब इनूटी अंपत् स्वातंत्र समरतोडनुबंधि दिल्ली कलापा प्रधानमंत्री पर अनुभव यादन ई उर्दू कविया मिर्सा गालिब ई पाठ नमुक पर जिस गरी में जगता जिस गरी में जगता या तामसिकेरी डायरी आने पाठ डायरी मिर्सा गालिब अंग्रेजों ने दिल्ली में आते ही सीरियस आधे लोगों को मारना शुरू कर दिया। ब्रिटिशकार अंग्रेज अंग्रेस ब्रिटिशकार ब्रिटिशकार दिल्ली वन कल दिल्ली में आते ही दिल्ली वन कल सीधे साधे निष्कलंकर साधुक निष्कलंकर आ सीधे साधे लोग जन निष्कलंकर आर्ना शुरू कर्दियाँ मारना शुरू उन्होंने गरीबों के तर्पी जला दिए अवरें पावप्पेट्टवर वीडे पावे वीडियो जलान क ब्रिटिशकारे भयन दिल्ली वालों में पगदंड मच गई दिल्ली वास भयन ओडिपोई दिल्ली तामसिक्कुन्नवर एंतु ब्रिटिशकारे भयन ओडिपोई अप्पनी अप्पनी ध्यान बचाकर अवरवरुडे जीवन रक्षितुकोंडु जीवन जीवन निगले ओडिपोई जान बचान जीवन रक्षा जीवन वेणलो अवर जीवन ओडी रक्षु आरे भयन ब्रिटीशकारे भयन जिस गरी में उसने सिर्फ दस बारह करते या तामसिकोनी मिर्सा गालिब तामसिकोनी पत्त पन्द्रे वीटकारु गरीमे हुस्ने का सिर्फ एक ही रास्ता था ई कोलनी कैरा वी मे सिर्फ हुस्न रास्ता वी वी मे उलोनी ओडिपोई जीवन ओडिपोई पर ओडिपे उन्बिने कूड़ी चेर गरी का दर्वास बंद कर दिया अलोनिया वादि अगत फीतर्से अगत बंद कर दिया अटचु ओर वहा पत्र रख दिए अवड़ वलिए कलुत और पाएड़ वचु खरोमे ताने पीने का जितना सामान था धीरे धीरे खत्म होने लगा अगर वीटल
തിന്നാനും കുടിക്കാനും ഒക്കെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ധീരെ ധീരെ തക്മു പോനേല്ലല്ല അത് പതുക്കെ പതുക്കെ തീരാൻ തുടങ്ങി ധീരെ ധീരെ പതുക്കെ പതുക്കെ പാനിക്ക് വെടി ദിക്കതതി വെള്ളത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടായത് ദിക്കത എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് വെള്ളത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി ലോക വെടി സാവധാനിസേ ആളുകൾ വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ ആഹിസ്ത ആഹിസ്ത അത് പതുക്കെ പതുക്കെ ഉസ് പാനീക്കോ പീരെങ്ങേത്തെ അവരെന്ത് ചെയ്തു ആ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു അപ്പൊ തീരരുത് എന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്തത് ഈ ഉള്ള വെള്ളം കുറേച്ചെ കുടിച്ചുകൊണ്ടിരുന്നത് ലേക്കിൻ പക്ഷേ ആ കിർക്കാർ അവസാനം വേ കടേബി ഖാലി ഹോഗേ എന്ത് ചെയ്തു ആ കുടം കാലിയായി അതായത് ഉള്ള വെള്ളം തീർന്നുപോയി ഐസേമേ ഗലീമേ രഹിനേ വാലെ അങ്ങനെയുള്ള ആ തെരുവിൽ ദോ ദിനൌർ ദോ രാത്രി തക് രണ്ട് രാത്രിയും രണ്ടു പകലും അതാ ദോ ദിൻ എന്ന് പറഞ്ഞ രണ്ടു പകൽ ദോ രാത്രി എന്ന് പറഞ്ഞ രണ്ട് രാത്രിയും അപ്പൊ അങ്ങനെ അവര് രണ്ടു പകലും രണ്ട് രാത്രിയും ഭൂക്കെ പ്യാസ സമയ കാട്ടേരകെ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് സമയം ചിലവഴിച്ചു സമയ കാട്ടണെന്ന് പറഞ്ഞാൽ സമയം ചിലവഴിക്കുക ലേക്കൻ പക്ഷേ ജബ് പ്യാസ് ബർദാസ്തിനെഹിഹുയി അവർക്ക് ദാഹം സഹിക്കാൻ കഴിഞ്ഞില്ല തോ പരേശാൻ ലോകോംനെ അപ്പോൾ ദാഹിച്ച ആ വിപ്രാളത്തോടെ ആളുകൾ എന്ത് ചെയ്തു ഗലീക്ക ദർവാസ ഖോൽ ദിയ എന്ത് ചെയ്തവര് ആ കോളനിയുടെ ആ വാതിലില് ഒരു വലിയ ആ വാതില് പാറയൊക്കെ വെച്ച് അടച്ചെല്ലാം വെച്ചിരുന്ന ഭദ്രമായിട്ട് വെച്ചിരുന്ന വാതിൽ എന്ത് ചെയ്തു ഇപ്പോൾ തുറന്നു വേ പാനിക്ക് തലാസ്മേ ബർത്തൻ ലേക്കർ നികൽ പടേ അവർ വെള്ളവും അന്വേഷിച്ച് അതാ പാനിക്ക് തലാശുമേ വെള്ളം അന്വേഷിച്ച് ബർത്തൻ ലേക്കർ പാത്രവും എടുത്തുകൊണ്ട് നികൽ പടേ പുറപ്പെട്ടു ലേക്കിൻ പാനീത്തോ ദൂർ ദൂർത്തൊക്കെ കഹീ നെഹീത്ത പക്ഷെ വെള്ളം എവിടെയെങ്കിലും കിട്ടിയോ ഇല്ല വളരെ അകലെ വരെ വെള്ളത്തിന് വേണ്ടി പോയി പക്ഷെ എങ്ങും അവർക്ക് വെള്ളം കിട്ടിയില്ല ചോര ബാരൂദ് ബനാനയൊക്കെ കാമേ ആസാഹെ അങ്ങനെ അവർ ചെന്ന ഒരു ഭാഗത്ത് ഈ വെടിമരുന്ന് ഉണ്ടാക്കുന്ന ഒരു ഭാഗം കണ്ടു പാനി ജബ് ആസ്പാസ് മീരത്തോ അങ്ങനെ ആ ചുറ്റുപാടും വെടിമരുന്ന് കലർന്ന വെള്ളം കിട്ടുകയും ഗരീവാലെ ഉസ് പാനിയെക്കോ ഖരോമേ ലേ ആയേ തെരുവുവാസികൾ തങ്ങളുടെ വീട്ടിലേക്ക് ആ വെടിമരുന്ന് കലർന്ന വെള്ളം കൊണ്ടുവന്നു വൈസേ സെഹരിയിലെ പാനിയെക്കോ പീക്കർ അങ്ങനെ ആ വിഷാംശമുള്ള വെള്ളം അല്ലയോ ആ വെടിമരുന്ന് കലർന്ന വെള്ളം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് വിഷാംശമുള്ള വെള്ളമാണ് സഹരിയിലെ പാനീക്കോ പീക്കർ വിഷാംശമുള്ള വെള്ളം കുടിച്ച് ഊനോനെ പ്യാസ് ബുച്ചായി അവരെന്ത് ചെയ്തു ദാഹമകറ്റി പ്യാസ് ബുച്ചാന എന്ന് പറഞ്ഞാല് ദാഹമകറ്റുക ബഹു പാനി ഇത്തന കട്ബ അവർ ബദ്ബുദാർത്ത ഈ വെള്ളം എങ്ങനെയായിരുന്നു ഈ വെടിമരുന്ന് കലർന്ന വെള്ളം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു കഡ്ബ കഡ്ബ എന്ന് പറഞ്ഞാൽ കയ്പേറിയതായിരുന്നു ഓർ ബദ്ബുദാർത്ത എന്തായിരുന്നു ബദ്ബുദാർ എന്ന് പറഞ്ഞാല് ദുർഗന്ധമുള്ളതുമായിരുന്നു ബദ്ബുദ ദുർഗന്ധമുള്ളതായിരുന്നു അപ്പൊ കയ്പേറിയതും ദുർഗന്ധവുമുള്ള വെള്ളമാണ് അതായത് വിഷാംശമുള്ള വെള്ളമാണ് ഈ ദില്ലിവാസികള് ഈ കോളനിവാസികൾ ആ സമയത്ത് കുടിച്ചത് ഈ ജഗ ജൈസേ പാനിനെഹി മൗത്ത് പീരേഹേഹോ അപ്പോൾ അവർക്ക് തോന്നിയത് എന്താണ് അവർ വെള്ളമല്ല കുടിക്കുന്നത് എന്താ കുടിക്കുന്നതെന്ന് അവർക്ക് തോന്നിയത് മരണമാണ് അല്ലയോ വിഷാംശമുള്ള വെള്ളമാ തങ്ങൾ കുടിക്കുന്നത് അത്ര സഹിക്കാൻ വയ്യ ആ ദാഹം അതാണ് അതങ്ങനെ പറഞ്ഞത് അവരപ്പോൾ എന്താണ് പറഞ്ഞത് എന്താ വെള്ളമല്ല കുടിക്കുന്നത് മരണമാണ് അല്ലെ ഏകദേ അങ്ങനെ ഒരു ദിവസം ബർസാത്തു പോയി മഴ പെയ്തു ഖൂബ് പാനി ബർസ കേട്ടോ നല്ല മഴ നല്ല മഴ കിട്ടി ഹംനെ ഏക ചാദർ ബാന്ധിരി ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാവോ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി ചാദർ എന്ന് പറഞ്ഞാൽ ഷീറ്റ് ബാന്ത് കെട്ടുക ഞങ്ങൾ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി ഓ ഏക്ക് മട്ട ഉസ്കെ നീച്ച രഹതിയ എന്നിട്ട് ഞങ്ങളൊരു മൺകലം അതിന്റെ താഴെ വെച്ചു ഇപ്പൊ മുകളിലേക്ക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് താഴെ എന്ത് വെച്ചോ മട്ക മട്ക എന്ന് പറഞ്ഞാല് മൺകലം അങ്ങനെ പാനീകി
उस वक्त हमारे लिए सबसे बड़ी दौलत थी अब अगने ताड़े मणकल वोड़ अगने आ वेलो नष्टपा आ वे ശേഖരിച്ചു വെച്ചു ആ സമയത്ത് അവർക്ക് എന്തായിരുന്നു ദ ഉസ് വഖ്ത് ദ ഉസ് വഖ്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹമാരേ ലിയേ ഞങ്ങൾക്ക് സബ്സേ ബഡി ദൗലത്ത് തി ഞങ്ങൾക്ക് ആ വെള്ളം എന്തായിരുന്നു ആ മഴവെള്ളം എന്തായിരുന്നു അവർക്ക് വലിയൊരു ധനം തന്നെയായിരുന്നു ദൗലത്ത് ദ ദൗലത്ത് എന്ന് പറഞ്ഞാൽ ധനം അസ്സലീ മുസീബത്ത് ഇനിയും ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട യഥാർത്ഥത്തിൽ പ്രയാസപ്പെട്ട നാളുകൾ ഇനിയുമുണ്ട് അത് അസ്സലീ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രയാസം ഉണ്ടായ ഒരു ദിനം 5 ഒക്ടോബർ ഒക്ടോബർ 5 അടാരക സൗസ് സതാവൻ 1857 ആയിരുന്നു ഇപ്പോ ആയി 1857 ഒക്ടോബർ 5 ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട ഒരു ദിനമായിരുന്നു जब कुछ अंग्रेज मेरे घर में घुस आए कुछ इंग्लिश ब्रिटिश वीटल कैरी वन मेरे घर में घुस आए वीटल कैरी वन उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ भी कुछ पड़ोसियों को भी गिरफ्तार कर दिया एंतिया ब्रिटिश उन्होंने मेरे साथ मेरे दोनों बच्चों रु मे नौकर अदे वीटले जोलिकारी अदोपम कुछ पड़ोसियों को भी कुछ अयलकारे गिरफ्तार कर दिया एंतो अरस्ट गिरफ्तार अरस्ट बहामसे अवड़ निन्न कुछ दूरी पर ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് അകലെയായി കേണൽ ബ്രൗൺ നാംകാർ ഏക അംഗ്രേസ് അഫസർത്ത അവിടെ നിന്ന് കുറച്ച് അകലെയായിട്ട് ഒരു കേണൽ ഉണ്ടായിരുന്നു കേണൽ ബ്രൗൺ ബ്രൗൺ എന്ന് പേരുള്ള ഇദ്ദേഹത്തിന്റെ അടുക്കൽ ഇംഗ്ലീഷ് ഓഫീസർ ബ്രിട്ടീഷ് ഓഫീസറാണ് അംഗ്രേസ് അഫസർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഓഫീസർ വളരെ അകലെയുള്ള ഈ കേണൽ ബ്രിട്ടീഷ് ഓഫീസറിന്റെ അടുക്കൽ കേണൽ ബ്രൗണിന്റെ അടുക്കലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഗിർഫ്താർ കിയേ ഗയേ ലോഗ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ ഏകേക കർക്കേ ഓരോരുത്തരെയായിട്ട് ഏകേക കർ ഉസ്കെ സാമ്നേ അയാളുടെ മുന്നിൽ പേഷ് കിയാ ജാ രഹേ തേ ഹാജരാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ എന്നെയും എന്റെ മക്കളെയും എന്റെ വീട്ടിലെ ജോലിക്കാരെയും അതുപോലെ തന്നെ കുറച്ച് അയൽക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കേണൽ ബ്രൗണിന്റെ മുന്നിൽ ഹാജരാക്കി ബ്രൗൺകാർ ചേഹര സുഖത ഈ ബ്രൗണിന്റെ മുഖം എങ്ങനെയായിരുന്നു കേണൽ ബ്രൗണിന്റെ മുഖം നല്ല റെഡ് കളറായിരുന്നു സുഖ റെഡ് ആങ്കോഭി ലാൽ ലാൽത്തി കണ്ണുകളൊക്കെ ചുവന്നിരുന്നു उसकी ऊंचाई चग मुझसे भी स्याद थी അയാളുടെ ഉയരമെന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു उसकी ऊंचाई അയാളുടെ ഉയരം ചഗ മുട്ട് ആറടിയേക്കാൾ സ്യാദ തി കൂടുതലായിരുന്നു ഉസരെ മുച്ചസെ പൂച്ച അയാൾ എന്നോട് ചോദിച്ചു എന്ത് ചോദിച്ചു ആ ക്യാ കർത്തേ ഹേ താങ്കൾ എന്ത് ചെയ്യുന്നു മേംനേ കക ഞാൻ പറഞ്ഞു उर्दू में कविता लिखता हूँ या उर्दू कवि उर्दू कविया कवियाणी अदी मेरे जवाब से ब्राउन ने खुश हुई मरुवड़ी गेट इंतेदो ब्राउन ने वाले संतोषम उन्दाई उसने अपने सुभाग्यों को हुक्म दिया अयाल इंतेदो अयाल डे सैनिकरे विलिच आज्ञापिच्चु सिपाही सैनिकर पोलीस अवरे विलिच हुक्म दिया आज्ञापिच्चु उनको इनको इज्जत के साथ कब वापस छोड़ जाओ ഇദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ തന്നെ ഇസ്സത്ത് ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ആദരവ് ബഹുമാനം കേട്ടോ വളരെ ബഹുമാനത്തോടെ തന്നെ ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാൻ പറഞ്ഞു
ആരാ പറഞ്ഞത് കേണൽ ബ്രൗൺ പറഞ്ഞു അപ്പോൾ കവിയാണെന്ന് അറിഞ്ഞപ്പോൾ ബ്രൗണിന് ഇദ്ദേഹത്തോട് വല്ലാത്ത ബഹുമാനം തോന്നി അല്ലേ അപ്പോൾ ഇദ്ദേഹം ഒരുപാട് കവിതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം നമ്മുടെ കേണൽ ബ്രൗൺ എന്ന ഈ ഇംഗ്ലീഷുകാരൻ കവിതയുടെ പേര് കേട്ടപ്പോൾ തന്നെ ഇദ്ദേഹം നമ്മുടെ മിർസ ഗാലിബിനോട് വല്ലാത്ത ബഹുമാനം തോന്നുകയും തന്റെ സൈനികരെ വിളിച്ച് പറഞ്ഞ് എന്താണ് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാൻ പറഞ്ഞു